നമസ്കാരം, ആസാദി മീഡിയയിലേക്ക് സ്വാഗതം. കുട്ടികൾക്കും അധ്യാപകർക്കും ബിഗ് സലൂട്ട്. അസാധാരണമായ സാഹചര്യങ്ങൾ നേരിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം പൊൻതൂവൽ നേടിയിരിക്കുകയാണ്. SSLC പിന്നാലെ ഹയർ സെക്കൻഡറിയിലും ഉന്നത വിജയം നേടിയാണ് കേരളം ലോകോത്തരമെന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. രണ്ട് മേഖലയിലും കഴിഞ്ഞ വർഷത്തേക്കാൾ വിജയശതമാനം ഉയർന്നിട്ടുണ്ട്. മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണവും മികച്ച വിജയം കൈവരിച്ച സ്കൂളുകളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അംഗീകാരം സമ്മതിക്കാൻ പലർക്കും സാധിക്കുന്നില്ല. രാഷ്ട്രീയ തിമിരം എല്ലാത്തിനും ഇടംകോലിടുന്നു. ഞങ്ങളെ ട്രോളിക്കോ, കുട്ടികളെ വെറുതെ വിടൂ, അവർ നേടിയ വിജയത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ പരിഹസിക്കരുത് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി V.ശിവൻകുട്ടി പറഞ്ഞത്. മഹാമാരിയുടെ പ്രതിസന്ധി തരണം ചെയ്ത് പരീക്ഷ എഴുതിയ കുട്ടികൾ നേടിയ വിജയത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ പരിഹസിക്കരുതെന്നാണ് മന്ത്രിയുടെ അഭ്യർത്ഥന. അവരുടെ മനോവീര്യം തകർക്കുന്ന ട്രോളുകൾ ഒഴിവാക്കണം. നമ്മുടെ കുട്ടികളാണെന്ന ബോധ്യമുണ്ടാകണം. കഷ്ടപ്പെട്ട് പഠിച്ചവർ SSLC പരീക്ഷാ ഫലത്തെ അപഹസിക്കുന്ന ട്രോളുകൾ കണ്ട് കരഞ്ഞുകൊണ്ടാണ് പരാതി പറഞ്ഞത്. ട്രോളുന്നവർ ഞങ്ങളെ ട്രോളിക്കോളൂ, കുട്ടികളെ വെറുതെ വിടൂ, മന്ത്രി അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ വർഷവും പരീക്ഷയും ഫലപ്രഖ്യാപനവും കോവിഡിൻ്റെ മധ്യത്തിലായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ക്ലാസുകൾ നടന്നിരുന്നു. എന്നാൽ ഇത്തവണ അവസാന 3 മാസം മാത്രമേ സ്കൂളുകളിൽ പോകാൻ കുട്ടികൾക്ക് കഴിഞ്ഞുള്ളൂ. എന്നാൽ ക്ലാസ്സിൽ പോകാത്ത കുറവ് അറിയാതെ പഠനം പൂർത്തിയാക്കാൻ വേണ്ട സൗകര്യം സർക്കാർ ഒരുക്കി. 2020 June 1 തന്നെ ഡിജിറ്റൽ ക്ലാസ് തുടങ്ങി. നേരിട്ടുള്ള ക്ലാസ്സുകൾക്കുള്ള മെച്ചം അതേ അളവിൽ ഉണ്ടായില്ലെങ്കിലും കുട്ടികൾ പഠനം വഴിയിൽ നിന്നും വഴുതിപ്പോകാതിരിക്കാൻ സർക്കാർ എല്ലാ ജാഗ്രതയും പുലർത്തി. അധ്യാപകർ ഒന്നടങ്കം ഇക്കാര്യത്തിൽ സഹകരിച്ചു. വിജയകരമായി പാഠങ്ങൾ പൂർത്തിയാക്കി. കോവിഡ് കാലത്തെ സമ്മർദ്ദം അതിജീവിക്കാൻ കഴിയും വിധം പരീക്ഷയിലും വേണ്ട മാറ്റം വരുത്തി. മൊത്തം മാർക്കിൻ്റെ ഇരട്ടി മാർക്കിൻ്റെ ചോദ്യങ്ങൾ നൽകി. ആരോഗ്യവകുപ്പിൻ്റെ എല്ലാ നിർദ്ദേശവും കർശനമായി പാലിച്ചായിരുന്നു പരീക്ഷ. പൊതുവിദ്യാഭ്യാസം, ആരോഗ്യം, തദ്ദേശഭരണം, പോലീസ്, ഗതാഗത വകുപ്പുകൾ ഒപ്പം നിന്നു. എല്ലാ സ്കൂളിലും ഹെൽപ്പ് ഡെസ്ക് കുട്ടികൾക്ക് തുണയായി. സാനിറ്റൈസർ, മാസ്ക്, ശാരീരിക അകലം തുടങ്ങിയ ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ഉണ്ടായില്ല. രോഗം വന്നവർക്ക് പ്രത്യേക സൗകര്യമുണ്ടാക്കി. ഒരാൾക്കും പരീക്ഷ മൂലം അസുഖം വരില്ലെന്ന് ഉറപ്പാക്കി. മൂല്യനിർണയത്തിലും ഈ ജാഗ്രത തുടർന്നു. ഇങ്ങനെ തന്നെയാണ് കേരളം മാതൃകയാകുന്നത്. ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ.